നമുക്കൊരു ക്ലിപ്പിംഗ് കാണാം ആ പടത്തിൽ നിന്ന്. അതെ, ആ ക്യാരക്ടർ യുനോ, എനിക്ക് തോന്നുന്നു ഫാസിൽ സാർ പുള്ളിക്കാരൻ ഉദ്ദേശിച്ച പോലെ ഒരു ക്യാരക്ടർ പുള്ളിക്കാരൻ എന്നയിൽ കിട്ടാൻ പറ്റി. അന്നേരം എനിക്ക് മലയാളം ഒന്നും അത്ര സംസാരിച്ച് എനിക്ക് ശീലമില്ല. നമ്മൾ സംസാരിക്കുകയാണെങ്കിലും ഇത്രയും ഡയലോഗ്സ് ഒക്കെ, കാരണം ആ പടത്തിൽ കുറേ ഡയലോഗ്സ് ഉണ്ടായിരുന്നു. ഞാൻ ഒത്തിരിയും കഷ്ടപ്പെട്ട് അന്നേരം ഐ റിമെമ്പർ, ഇപ്പം കറൻ്റ് ഡിറക്ടർ സിദ്ദീഖ് പുള്ളിക്കാരൻ അന്ന് അസിസ്റ്റൻ്റ് ആൻഡ് ഹി വാസ് അസോസിയേറ്റ് ടു ഫാസിൽ സാർ. അപ്പോൾ പുള്ളിക്കാരനിരുന്ന് ഒത്തിരി ക്ഷമയോടെ എൻ്റെ അടുത്ത് ഡയലോഗ്സ് പറഞ്ഞു കൊടുക്കുമായിരുന്നു. ചില സമയത്തേക്കും ഞാൻ പഠിക്കുന്ന കാലത്തും അത്രയും പഠിച്ചിട്ടില്ലായിരുന്നു ഞാൻ ആ ഡയലോഗ് പഠിക്കുന്ന സമയത്ത്. സോ കുറേ കഷ്ടപ്പെട്ട്, ബട്ട് യുനോ ഫോർച്ചുനേറ്റ്ലി എവറിഥിങ് കെയിം ഔട്ട് റിയലി വെൽ. അതുമാത്രമല്ല, പപ്പിയമ്മയുടെ ഗ്രാൻഡ് ഡോട്ടറായിട്ട് നദിയ വരുമ്പോൾ നല്ല വർക്ക്ഔട്ട് ആയിട്ടുണ്ടായിരുന്നു ആ ക്യാരക്ടറൈസേഷനും അവർ തമ്മിലുള്ള. ആൻഡ് പത്മിനി ആൻറ്റി വാസ് അബ്സല്യൂട്ട്ലി വണ്ടർഫുൾ. പുള്ളിക്കാരത്തിയാണെങ്കിൽ ഇങ്ങനെ ഒരു ഇത്ര ഒരു ലെജൻഡ്, ഒരു വെറ്ററൻ ആക്ടർ, അങ്ങനെ അങ്ങനത്തെ ഉള്ള ഒരു ഇതും ഇല്ല. ഷി മെയ്ഡ് അസ് വെരി കംഫർട്ടബിൾ ആൻഡ് ഓൾ ടുഗെദർ ഐ തിങ്ക് യുനോ ഓവറോൾ നമ്മളിപ്പോൾ ഒരു പടത്തിൻ്റെ ഒരു കെമിസ്ട്രി എന്ന് പറയാം, അല്ലെ ദി ആക്ടേഴ്സിൻ്റെ വൈബ്സ് എന്ന് പറയാം, എല്ലാം നല്ലോണം ഒന്ന് ജെല്ലായി മിക്സായി വന്ന ഒരു റിസൾട്ട് ഉള്ള പടമാണ്. സോ ഇറ്റ്സ് അബ്സല്യൂട്ട്ലി എ ടീം എഫേർട്ട്. ഇപ്പൊ നദിയെ കാണാൻ ഒരു ഗസ്റ്റ് വരുന്നുണ്ട്. ഓക്കെ, യെസ് യെസ്, നല്ല ഓർമ്മയുണ്ട്. എങ്ങനെ ഓർമ്മ? ഞാൻ പറയാം, അരവിന്ദ് അങ്കിൾ, ഞങ്ങൾ ചെറുപ്പത്തിലെ പുള്ളിക്കാരൻ അന്നൊരു മോട്ടോർ ബൈക്ക് ഉണ്ടായിരുന്നു, വിച്ച് പപ്പാനെടുത്തില്ലേ. സോ അരവിന്ദ് അങ്കിൾ എപ്പോഴും നമ്മളെ കാണാൻ വരുമ്പം, ഞങ്ങൾ പോകുന്ന മുൻ ഞങ്ങൾ അരവിന്ദ് അങ്കിൾ ചോദിക്കുന്നു, അങ്കിൾ ഒരു റൗണ്ട് വേണം ആ മോട്ടോർ ബൈക്കിൽ. ആൻഡ് റിലീജിയസ്ലി എപ്പോഴും വന്നാലും ഒരു റൗണ്ട് തരും. പിന്നെ അന്നേരം നമ്മുടെ ഏതായിരുന്നു ആ ചോക്ലേറ്റ് പള്ളിയെടുത്തുള്ളത്? മറ്റേ ചെറിയ ചാട്ടുന്ന സൈക്കിളിൽ, അതൊന്നൊരു ചേഞ്ച് ആയിട്ടാണ് എന്റെ ബൈക്ക്. അതെ അതെ അതെ. സോ അങ്കിൾ ഞങ്ങൾ ഇങ്ങനെ ചുറ്റാൻ കൊണ്ടുപോയിരുന്നു എപ്പോഴും, എപ്പോ വന്നാലും ശരി, എത്ര ലേറ്റ് ആയാലും ശരി, ബൈക്കിൽ ഒരു റൈഡ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു ചോക്ലേറ്റ്, അത്രയൊക്കെ കാണത്തുള്ളൂ അല്ലേ, ഒരു 9-10 വയസ്സ്. പപ്പ എന്റെ നാട്ടുകാരനാണ്, തലശ്ശേരിക്കാരനാണ്. അപ്പൊ ആ ഒരു പരിചയത്തിന്റെ പേരിൽ ഞാൻ എല്ലാ ഹോളിഡേയ്സിനും വരെ വീട്ടിൽ പോവാറുണ്ട്. പിന്നെ ഞാൻ കുറച്ചു കാലം ഗൾഫിലൊക്കെ പോയി, തിരിച്ചു വന്നപ്പോഴാണ് നദിയ സിനിമ നടിയായിട്ട് മാറുന്നത്. അങ്ങനെ നോക്കത്താ ദൂരത്തിൻ്റെ ഷൂട്ടിങ്ങിന് ആലപ്പുഴയിൽ നമ്മളെ ഫ്രണ്ട് വിളിച്ച കാരണം ഞാൻ 3 ദിവസം അവിടെ പോയി നിങ്ങളുടെ ഷൂട്ടിങ്. മോഹൻലാൽ പോലും ആ ഒരു എക്സൈസ് എടുക്കുന്നതിനെ അഭിനയിക്കുമ്പോൾ ഞാൻ അടുത്ത വാച്ച് ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചു, ഈ പെണ്ണ് ഇത്രയും പെട്ടെന്ന് ഇത്രയും സ്മാർട്ടായി മാറിപ്പോയല്ലോ. സോ അതിപ്പോഴും നിലനിർത്തുന്നു. പിന്നെ ഏറ്റവും എനിക്കുള്ളത് ഈ രൂപം ഇതേപോലെ നിർത്തുന്നത് എങ്ങനെയാണെന്നുള്ളതായിരിക്കും മനസ്സിലാക്കുന്നത്. ആ ചെറിയ കുട്ടിയായിട്ട് ചിരിയും, അതിൻ്റെ രഹസ്യം അതൊന്ന് പറഞ്ഞു തന്നാൽ ഞാനൊന്ന് ശ്രമിച്ചു നോക്കരുത്. അരവിന്ദ് അങ്കിൾ മനസ്സുകൊണ്ട് യങ് ആയിരിക്കണം അരവിന്ദ് അങ്കിൾ. സോ ഐ തിങ്ക് ഹി സ്റ്റിൽ വെരി യങ്, ഹി സ്റ്റിൽ വെരി ഫിറ്റ്. എനിക്ക് ഓർമ്മ ഉള്ള പോലെ അരവിന്ദ് അങ്കിൾ തന്നെ എപ്പോഴും ഉണ്ട്. സോ എനിക്ക് അതിൽ വലിയ വ്യത്യാസമൊന്നും തോന്നുന്നില്ല. 63 വയസ്സായിട്ടു എനിക്കിപ്പോ മകളെ കണ്ടാലും ഉള്ള അനുജത്തിയാന്ന് തോന്നുന്നു. Thank you so much. ഇനിയും രണ്ടു പേര് വരുന്നുണ്ട്, നോക്കാം. അമ്മായി, how are you? That's a surprise. അതെ, my mother's brother and his wife. So Shivanandan and Shashikala, we call them Mama and Ammai.
Mama was with us in Bombay years ago. Korchnal namde kuda undayirunnu kalyanathinu munpu cherpam rendu vayasu ullappol njan undathu about 4 years ore kuda njangal avrunnu chaadu avrunnana njan pinne gulf poi mama gulfil undayirunnappam നല്ല ഫാൻസി ടോയ്സ് ഞങ്ങൾക്ക് കിട്ടുമായിരുന്നു. പിന്നെ അന്നൊക്കെ നമ്മൾ കളിക്കില്ലല്ലോ, ഇത്രയും നല്ല ടോയ്സ് അല്ലപ്പോൾ പറയും, ഇല്ല നമുക്കത് കബോർഡിനകത്ത് വെക്കാം, ഷോക്കേസിൽ വെക്കാം, കളിക്കാൻ പാടില്ല അതിൻ്റെ. സോ ഓൾ ദാറ്റ് ഐ റിമെമ്പർ, സോ റിമെമ്പർ മാമ ഗെറ്റിംഗ്. മാമ ഗൾഫിൽ നിന്ന് വരുമ്പോൾ ഉടനെ പെട്ടി തുറന്ന് നമുക്ക് എന്തോ ടോയ്സ് നമുക്ക് കൊണ്ടുവന്നത്. അതുപോലെ തന്നെയുണ്ട്, മാമനെ ആദ്യമായിട്ട് ഗൾഫിൽ പോയപ്പോൾ എൻ്റെ മാമൻ പോയെന്ന് പറഞ്ഞുകൊണ്ട് വീളും കരുവായിരുന്നു. ബിക്കോസ് എനിക്ക് ചെറുപ്പത്തിലെ മാമ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഫ്രം വാട്ട് ഐ റിമെമ്പർ മമ്മി വെൻ ഷി വാസ് പ്രെഗ്നന്റ് എൻ്റെ സിസ്റ്ററുമായിട്ട് അന്നേരം മാമായിരുന്നു കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ചെറുപ്പത്തിൽ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു, അടുത്ത് കിടക്കുന്ന ആടെ മുടി പിടിച്ചോണ്ട് കിടക്കാൻ. മാമാസ് ഹെയർ, മമ്മിയുടെ മുടി ഒരേ ടെക്സ്ചർ ആയിരുന്നു. സോ ഐ ടു ഓൾമോസ്റ്റ് തിങ്ക് ഓക്കെ ഇത് മമ്മിയുടെ മാമ. അങ്ങനെ സ്വഭാവം ഉണ്ടായിരുന്നു. അമ്മായിക്ക് എന്തൊക്കെയാണ് നദിയുമായുള്ള ഓർമ്മകൾ? നാട്ടിലെ എല്ലാ വർഷവും ഒരു വെക്കേഷൻ വീട്ടിൽ വരുമായിരുന്നു. അപ്പോൾ പിന്നെ വരുമ്പോഴത്തേനും എല്ലാം നല്ല കളിയും, പണ്ട് ഞങ്ങളുടെ വീടിൻ്റെ പുറകുവശത്തും വയലിങ്ങനെ വെള്ളമൊക്കെ പൊങ്ങിയ സമയത്ത് അന്നൊക്കെ വള്ളത്തിലിങ്ങനെ വരുമ്പോഴത്തേനും ഒരു വള്ളത്തെ കയറിയൊക്കെ ഇങ്ങനെ പോവുകയും ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് ഇങ്ങനെ ഒത്തിരി അതൊക്കെ. താങ്ക് യു സോ മച്ച്. അവിടെ ഇരിക്കാം. ആദ്യത്തെ പടം നല്ല വിജയമായിരുന്നു. എന്നിട്ട് you were rushed with offers alla 85 february la padam release aaya as far as I remember. പിന്നെ ആ റിലീസ് ആവുന്ന മുന്നേ ഞാനത് ശരി കോളേജിൽ പോവാം, കാരണം നമുക്ക് അറിയില്ല, മീൻസ് ഇസ് ദിസ് മൈ പാത്ത് യു നോ ഫോർ മൈ ലൈഫ് ഇൻ ഫ്യൂച്ചർ, അല്ലെങ്കിൽ വേറെ വല്ലതും ആണോന്ന് അറിയില്ല. അപ്പോൾ പഠിത്തം ഏതായാലും കണ്ടിന്യൂ ചെയ്യാമെന്ന് വെച്ച് തിരിച്ച് കോളേജിൽ പോയി. പിന്നെ ആ സമ്മർ വരെ ഞാൻ ഒരു പടവും എക്സെപ്റ്റ് ചെയ്തില്ല. പിന്നെ കുറേ ഓഫേഴ്സ് ഇങ്ങനെ വരാൻ തുടങ്ങി. അപ്പം പിന്നെ ഞങ്ങൾക്ക് തോന്നി ശരി, ഇപ്പം ദൈവം നമ്മളെ ഒരു വേറെ കഥ തുറന്ന് കാണിക്കുന്നുണ്ട്. സോ പ്രോബ്ലി ദാറ്റ് ഇസ് വാട്ട് ഹി വാണ്ട്സ് അസ് ടു പെർസ്യൂ. അങ്ങനെ പിന്നെ ഐ കുഡന്റ് കണ്ടിന്യൂ മൈ സ്റ്റഡീസ്. രണ്ടാമത്തെ പടം എന്തായിരുന്നു നദിയുടെ? രണ്ടാമത്തെ പടം വാസ് വിത്ത് ജോഷി സർ, വിച്ച് വാസ് ഒന്നിങ്ങി വന്നെങ്കിൽ. ആൻഡ് ദാറ്റ് വാസ് വിത്ത് മമ്മൂക്ക ആൻഡ് ലിസി വാസ് ദേർ, ശങ്കർ വാസ് ദേർ. അന്ന് നദിയുടെ ഒപ്പം വർക്ക് ചെയ്തിരുന്ന ഒരാൾ ഇവിടെ വരുന്നുണ്ട്. സോ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ, ശ്യാമ എന്നൊരു ടൈറ്റിൽ റോൾ ആയിരുന്നല്ലോ നദിയയ്ക്ക് ആ ചിത്രത്തില്. ശ്യാമയുടെ ഷൂട്ടിംഗ് ഒക്കെ വളരെ വളരെ നല്ല കൊടൈക്കനാലില്ലേ, ആ പാടെ 10 days ആ കിട്ടി, 10 ദിവസം. അതെയോ? ആ 10 ദിവസം കൊണ്ട് തീർക്കണമായിരുന്നു, പക്ഷെ വളരെ ടെൻഷൻ ആയിരുന്നു. ആദ്യം 10 ദിവസം കൊണ്ട് ഐ ഫിനിഷ് ദാറ്റ് ഫിലിം. ഡേയും നൈറ്റും ഒക്കെ ഷൂട്ട് ചെയ്തതാണ്. ഞാൻ അന്നത്തെ ഭയങ്കര ബിസി അല്ലേ, അന്ന് ആളെ കിട്ടുകയില്ല. അല്ല, അന്ന് ആ കാലത്ത് എനിക്ക് തോന്നുന്നു ഞാൻ 9 മലയാളം പടം ചെയ്തിട്ടുള്ളൂ. കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ വധു ഡോക്ടറാണ് ചെയ്തത്, പക്ഷെ അതിൻ്റെ മുമ്പ് ഞാൻ 9 മലയാളം പടങ്ങളെ ചെയ്തിട്ടുള്ളൂ. കാരണം ഞാൻ ആകെക്കൂടെ ഞാനൊരു 3 കൊല്ലം സിനിമയിലുണ്ടായിരുന്നുള്ളൂ. അപ്പം 3 കൊല്ലത്തെ 9 മലയാളം പടം, പിന്നെ ബാക്കി ചെയ്തത് തമിഴായിരുന്നു, പിന്നെ ഒരു 2 തെലുങ്കോ. അങ്ങനെ ആൾക്കാർ എന്നെ മറ്റേ ആ ഒത്തിരി നോട്ടിയും ആ കുരുമ്പും പറഞ്ഞ ആ നോട്ടിനെസ് ഉള്ള ക്യാരക്ടർ കണ്ടിട്ടേ ശീലം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ശ്യാമയിൽ ഒരു ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു, എൻ്റെ ഒരു സോഫ്റ്റർ സൈഡും ആൾക്കാർക്ക് കാണാൻ പറ്റി. സോ ആ കോൺട്രാസ്റ്റ് ഉണ്ടായിരുന്നു ആ കഥയിൽ. സോ ഐ തിങ്ക് ഓൾ ദാറ്റ് was an advantage. Yeah, thank you so much sir. thank you all the best.